ആയുർവേദ സിദ്ധാന്തങ്ങളിൽ നിന്ന് വികസിച്ച് നമ്മുടെ പ്രിയങ്കരായ അമ്മമാർ അനേകമനേകം നൂറ്റാണ്ടുകളിലൂടെ ജനോപകാരപ്രദമായി പ്രയോഗിച്ച് പരിചയപ്പെട്ട ഗൃഹവൈദ്യ മാതൃകയിലുള്ള ഔഷധങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത് അതിൽ ചെറു പഞ്ചമൂലം ചെറു പഞ്ചമൂലം ഓരിലെ പേര് മൂവിലെ പേര് ചെറുവഴുതിനെ പേര് വെൺവഴുതിനെ പേര് ഞെരിഞ്ഞിൽ ഈ ചെറുപഞ്ചമൂലം അഞ്ചും ആടലോടകവേര് വേര് പർപ്പടക പുല്ല് മുത്തങ്ങുക്ക് കുമ്പളവള്ളി ഇത് കഷായം വെച്ച് കുടിച്ചാൽ വാത കഭ സന്നി പൂർണ്ണമായി മാറും സന്നിപാതജജ്വരത്തെങ്കിൽ വായുമുട്ട് ശ്വാസം മുട്ടുണ്ടാവും പ്രാണൻ പോകുന്ന സങ്കടം ഉണ്ടാവും കരപ്പൻ ഉണ്ടാവും നീരുണ്ടാവും ത്വക്ക് രോഗങ്ങൾ ഇതിൻ്റെ ഭാഗമാണ് എത്ര പ്രായമായാലും വരും കരപ്പൻ കുട്ടികളിലാണ് കണ്ടുശീലിച്ചിട്ടുള്ളത് എന്നാൽ സന്നിപാതജ്വരം വരുമ്പോൾ പ്രായമായവരുടെ തൊക്കിൽ കരപ്പൻ്റെ ലക്ഷണം വരും അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തക്കാളിപ്പണിയും പനിയും മറ്റും പ്രായമായ കരപ്പൻ വരാനുള്ള സാധ്യതയില്ല എന്നത് മനസ്സിലാക്കി അതുപോലെ തന്നെ സന്നിപാതജജ്വരത്തെ തിരിച്ചറിയാതെയും വീടുകളിലുള്ള വൈദ്യസമ്പ്രദായങ്ങൾ അസ്തമിച്ചതുകൊണ്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ മാതൃകയിൽ പഠിച്ചു പോയതുകൊണ്ട് ആധുനിക ആയുർവേദ ഭിഷ്വരന്മാർ അജ്ഞാതമായി തീരുകയും ചെയ്ത നിലയിൽ ഈ രോഗങ്ങൾ ഇന്ന് മൂർഛിക്കുകയാണ് ഒന്ന് ഔഷധരംഗത്ത് കച്ചവട സാധ്യതയുള്ള മരുന്നുകളിറക്കിയേ വിജയിക്കാൻ പറ്റുള്ളൂ പലപ്പോഴും രോഗങ്ങൾ വ്യത്യസ്തങ്ങളാണ് വാർദ്ധക്യത്തിലെത്തി മരിക്കുന്നവരാണ് കൂടുതലായിരുന്നത് എന്ന കാലഘട്ടങ്ങളിൽ ശവപ്പെട്ടി ഉണ്ടാക്കുന്നവൻ വൃദ്ധന്മാരാകുന്നവരുടെ നീളത്തിലും വണ്ണത്തിലുമാണ് പെട്ടികളുണ്ടാക്കിയിരുന്നത് ഇപ്പോൾ കുട്ടികൾക്കുള്ള പെട്ടി കുറയും കുട്ടികളെ സംസ്കരിക്കുന്നതിനും വലിയ പെട്ടി വാങ്ങേണ്ടി വരും അതിൽ വലിയ അപകടം ഇല്ല കാശു മാത്രമേ പോവുള്ളൂ വിപണന രംഗത്തും പ്രചുരപ്രചാരമുള്ള രോഗങ്ങൾക്ക് മാത്രമേ മരുന്ന് ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചിട്ട് കാര്യമുള്ളൂ ഇത് പൊതുവേ കാണാനേ പറ്റുകയുള്ളൂ ഇതാണ് ആധുനിക വൈദ്യഗവേഷണ രംഗത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നു ആയുർവേദ വൈദ്യ വിപണന രംഗം വീടുകളിൽ നിന്ന് കമ്പനികളിലേക്ക് മാറിയപ്പോൾ റീഎംബേഴ്സ്മെൻറ് കൊണ്ട് മാത്രമേ നിലനിൽക്കാൻ പറ്റൂ ീ എംബേഴ്സ്മെൻറ്റിനുള്ള ഔഷധങ്ങൾ ചികിത്സ ആവശ്യത്തിനുള്ള ഔഷധങ്ങൾ എന്നതിനേക്കാൾ ആയുർവേദം ഇന്ന് വിപണന രംഗത്ത് പിടിച്ചു നിൽക്കുന്നത് മുടി വളരാനുള്ള എണ്ണകൾ അവിടെ ഒന്നും ഇനിയും ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെതായിക്കഴിഞ്ഞിട്ടില്ല സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾ സ്വക്കിന് നിറം ആരോഗ്യത്തിന് എന്ന പേരിൽ ശരീരം വണ്ണിക്കുവാനുള്ള ഔഷധങ്ങൾ ആരോഗ്യത്തിന് എന്ന പേരിൽ വണ്ണം കുറയാനുള്ള ഔഷധങ്ങൾ വാജീകരണ ഔഷധങ്ങൾ ഇവയുടെയൊക്കെ പരസ്യങ്ങളാണ് നമ്മൾ പത്രങ്ങളെടുത്താൽ കൂടുതലായി കാണുക കാരണം ആയുർവേദത്തിൽ നിന്ന് മൗലിക ചികിത്സയിൽ നിന്ന് ജനത മാറിയതിൻ്റെ ചിത്രമാണിത് നൽകുന്നത് ആയുർവേദത്തിൻ്റെ വൈശേഷിക വിജ്ഞാനത്തെ തമസ്കരിക്കുകയും കമ്പനികളായതിനു ശേഷം ലക്ഷോപലക്ഷം വരുന്ന ഔഷധങ്ങളെ തന്നെ അതിൻ്റെ യോഗങ്ങളെ തന്നെ തമസ്കരിക്കുകയും വിസ്മൃതിയിലേക്ക് തള്ളിവിടുകയും ഇത്തരം കാര്യങ്ങൾക്കുള്ള ഔഷധങ്ങൾ ഇറക്കുന്നതിന് കമ്പനികൾ മത്സരിക്കുകയും അവിടെ ആധുനിക സാങ്കേതിക വിദ്യയെ കൊണ്ടുവരുന്നതിന് ശ്രമിക്കുകയും ചെയ്യുമ്പോൾ മറുഭാഗത്ത് ആയുർവേദത്തിൻ്റെ ഔഷധങ്ങളെ സമാഹരിച്ചെടുക്കുന്നതിന് വഴിയില്ലാതാക്കുന്നതിനുള്ള പരിഷ്കാരങ്ങളായ തൊഴിലുറപ്പ് പദ്ധതി പോലുള്ളവ മുന്നേറുന്നു ആയുർവേദവും സിദ്ധയും ഉപയോഗിച്ചിരുന്ന ഔഷധങ്ങൾ മെറ്റാലിക് ഡ്രഗ്സ് അവയുടെ ശുദ്ധിപ്രക്രിയയും മറ്റും ആൽക്കമിയുടെ അന്തസ്ഥ അറിഞ്ഞിരുന്ന തപസ്വാധ്യായ നിരതന്മാരായ വ്യക്തികളിൽ നിന്ന് മാറി വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ വന്ന പ്രവണതകൾ സിദ്ധയിലെയും ആയുർവേദത്തിലെയും കമ്പനി ഔഷധങ്ങൾ അധികവും കയറ്റുമതിക്ക് യോഗ്യമല്ലാതെ വരുന്നു മെറ്റാലിക് ടെസ്റ്റിൽ അവ പരാജയപ്പെടുന്നു ഒന്ന് അവയിൽ ഉപയോഗിക്കുന്ന ഭസ്മങ്ങൾ പലതും മൗലികമായി പൂർവാചാര്യന്മാർ പറഞ്ഞിട്ടുള്ള ഗുണനിലവാരത്തിലേക്ക് ഉയർന്ന് കഴിയാത്തതുകൊണ്ട് അരകല്ലിൽ അരയ്ക്കുകയും ഉരലിൽ ഇടിച്ചു പൊടിച്ചെടുക്കുകയും ചെയ്തിരുന്ന കാലങ്ങളിൽ അതിൽ കണ്ടാമിനേഷനായി കടന്നുകൂടാനിടയില്ല ലോഹ അംശങ്ങൾ ഇല്ലായിരുന്നു അതിന് പകരം പുതിയ പൾവറൈസറുകളും മറ്റും രംഗപ്രവേശം ചെയ്യുകയും അവ വിൽക്കുന്ന കമ്പനികൾ ഡ്രഗ് കൺട്രോൾ ബോർഡിലും മറ്റും സ്വാധീനം ചെലുത്തുക കൊണ്ട് ക്വാളിറ്റി കുറഞ്ഞവയാണെങ്കിൽ പോലും അവരുടെ ഉപകരണങ്ങൾ വാങ്ങിയാൽ മാത്രമേ ലൈസൻസും മറ്റും ലഭിക്കൂ എന്ന് വരിക കൊണ്ട് പലപ്പോഴും ഉപകരണങ്ങൾ തേഞ്ഞു ചേരുന്ന ലോഹാംശങ്ങൾ മെറ്റാലിക് പാർട്സ് ഒരു പൾവറൈസറിൻ്റെയും മറ്റും ഹാമർ ആറു മാസം കൊണ്ട് നല്ലൊരു ശതമാനവും പൊടിഞ്ഞ് ഔഷധത്തിൽ ചേരും പഴയ ബാഡ്ലി ബോയിയുടെയും മറ്റും പൾവറൈസറുകൾക്ക് ഈ തേയ്മാനം ഉണ്ടായിരുന്നില്ല തേമാനം കുറയാൻ പലപ്പോഴും റെയിൽപാളങ്ങളെടുത്ത് അകത്ത് വയ്ക്കുന്ന ഹാമർ വേറെ ഉണ്ടാക്കി അതെടുത്ത് കളഞ്ഞ് ഫിറ്റ് ചെയ്യുന്ന പണി വരെ കേരളത്തിലെ ചില ആയുർവേദ ബിഷഗുരന്മാരെങ്കിലും പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് അവിടെയും തേയ്മാനം അൽപ്പാൽപമായുണ്ട് ഇരുമ്പ് പോലുള്ള ലോഹങ്ങളെയും മറ്റും കൃത്രിമകാന്തം സോളിനോയിഡ് വച്ച് ടെമ്പററി മാഗ്നറ്റ് ുള്ള അരിപ്പകളിലൂടെ കടത്തിവിട്ട് ഇരുമ്പ് പൊടി മുഴുവൻ ആകർഷിച്ചെടുത്ത് പൊടിയെ ഒഴുകി ഒഴുക്കി മാറ്റി വൈദ്യുതി കട്ടാവുമ്പോൾ ആ ഇരുമ്പ് പൊടി കൃത്രിമകാന്തത്തിൽ നിന്ന് വിട്ടുകിട്ടുന്നത് എടുത്തു നോക്കിയാൽ തന്നെ ഒന്ന് രണ്ട് കിലോ പൊടിയിൽ നൂറ് ഗ്രാമിനെടുത്ത് ഇരുമ്പ് പൊടിയുണ്ട് ഇതിന്ന് ആയുർവേദത്തിൻ്റെ വികാസത്തിന് വലിയ തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യമാണ് ക്വാളിറ്റി കൺട്രോൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ലാഭം നേടാൻ ഒരുങ്ങുമ്പോൾ അതിൻ്റെ അസംസ്കൃത പദാർത്ഥങ്ങളിൽ വന്നു ഭവിക്കുന്ന വൈകല്യങ്ങൾ അസംസ്കൃത പദാർത്ഥങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റുകൾ ഇതൊക്കെ പ്രശ്നമാണ് ഇവിടെയെല്ലാമാണ് ഔഷധങ്ങളുടെ ഓരോ രംഗവും ചികിത്സയുടെ ഓരോ രംഗവും വ്യവസായത്തിൽ നിന്ന് സ്വതന്ത്രവും ആവശ്യത്തിനനുസരിച്ചുള്ളതുമാക്കി ലളിതമാക്കി നിലനിർത്തേണ്ടത് ഒരു ജനതയുടെ ആരോഗ്യം അതിൻ്റെ ഭരണകൂടങ്ങൾ കാണുന്നു എങ്കിൽ വൈദ്യശാസ്ത്രത്തെയും ഔഷധ വിപണനത്തെയും വ്യാവസായികതയുടെ എല്ലാ രംഗങ്ങളിൽ നിന്നും മോചിപ്പിച്ചു നിർത്തേണ്ടതാണ് അതിനി സാധ്യത കുറവാണ് ഇത്തരണത്തിൽ ആരോഗ്യം ആഗ്രഹിക്കുന്ന ജനത സ്വന്തം ആരോഗ്യത്തെ പ്രതി ഉണർന്നു പ്രവർത്തിക്കുകയും സ്വന്തം ആരോഗ്യം സ്വന്തം അവകാശമാണ് എന്നതിലേക്ക് വരികയും ചെയ്യേണ്ടി വരുന്നു അവിടെയും നമുക്ക് തടസ്സമുണ്ട് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലെ നമ്മുടെ നിയമനിർമ്മാണ സഭകളും നിയമവ്യവസ്ഥയും എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി തമ്മിലുള്ള ബന്ധമെടുത്തു നോക്കിയാൽ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം മൗലിക ൗലികാവകാശത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു അന്ന് നിയമം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയാം ഇടനീർമട്ട് കേസും മറ്റും എടുത്താൽ മൗലിക അവകാശത്തിൻ്റെ പ്രാധാന്യം പ്രകടമാകുന്നവയായിരുന്നു ഇന്ന് വ്യവസ്ഥയാകെ മാറിയിട്ടുണ്ട് ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ എക്സിക്യൂട്ടീവിന് നിയമിക്കുവാനുള്ള തലം വരികയും അതിനനുസരിച്ചുള്ള വികാസമുണ്ടാവുകയും ചെയ്തപ്പോൾ നിയമവ്യാഖ്യാനം മൗലികാവകാശത്തിൽ നിന്ന് സംസ്ഥാന ഭരണകൂടത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നതിലേക്കായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് അറുപത് വർഷമായി നടക്കുന്ന വിധിന്യായങ്ങളെ താരതമ്യ പഠനം ചെയ്തു നോക്കിയാൽ ബോധ്യമാവുന്നതാണ് അതല്ലെങ്കിൽ മനുഷ്യൻ അനുവദിച്ചിരിക്കുന്ന മൗലികാവകാശങ്ങൾ ജന്തുജാലങ്ങൾക്ക് കൂടി ഇതര ജീവികൾക്ക് കൂടി അനുവദിച്ചിട്ടുള്ള ഇന്ത്യയിൽ സ്ലോട്ടർ ഹൗസുകൾ ഉണ്ടാക്കാൻ പാടില്ലാതെ വരേണ്ടതാണ് പലപ്പോഴും വിധിക്കുന്ന ജഡ്ജിയുടെ നിയമത്തെക്കുറിച്ചുള്ള അജ്ഞതയും ഒപ്പം മതം ജാതി രാഷ്ട്രീയ മുതലായവയുടെ സ്വവികാരങ്ങൾ പ്രകടമാകുന്നതും നമ്മുടെ രാജ്യത്ത് നിയമവ്യവസ്ഥയെ കളങ്കിതമാക്കിയിട്ടുണ്ട് എന്ന് തീർച്ചയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ കേവലമായി നിഷ്കളങ്കരും ഉത്തമരുമായ ജനതയുടെ ഭൂരിപക്ഷവും അവരാണ് ലോകത്തെന്നും രക്ഷ നിയമസംഹിതകളിൽ വിശ്വസിച്ചോ ഭരണകൂടങ്ങളിൽ വിശ്വസിച്ചോ സാധ്യമാവില്ല എന്ന് വരികയാണ് സ്വന്തം ആരോഗ്യവും സ്വന്തം നിലനിൽപ്പും ധാർമ്മികമായി നടക്കണം എന്നുണ്ടെങ്കിൽ ഉത്തമമായ അറിവിൽ വിശ്വസിച്ച് കേവലമായൊരു അറിവ് നേടിയെടുക്കുക മാത്രമാണ് ആധുനിക മനുഷ്യൻ്റെ മുമ്പിലെ ഏക ബോം വഴിയെന്ന് തീർത്തും തീർത്തും നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ആ വിദ്യാഭ്യാസത്തിന് യൂണിവേഴ്സിറ്റികളും സാങ്കേതിക സ്ഥാപനങ്ങളും പര്യാപ്തമല്ലെന്നുകൂടി വരുമ്പോൾ പ്രാദേശികങ്ങളായ അറിവുകളെ ജാജ്ല്യമാനമാക്കും വിധം പാരമ്പര്യ പ്രസക്തി നേടിയെടുക്കുവാൻ ശ്രമിക്കുക എന്നത് മാത്രമാണ് കരണീയം അവിടെയാണ് നമ്മുടെ അമ്മമാർ ഹൃദയത്തിലേറ്റിലാളിച്ചു വന്ന മാതൃകകളുടെയൊക്കെ പ്രസക്തിയിരിക്കുന്നത് വായുമുട്ടും കരപ്പനും നീരും സന്നിപാതജജ്വരത്തിൻ്റെ പാർശ്വഫലങ്ങളായി ഉണ്ടാകുന്നതാണ് അങ്ങനെ വരുന്ന വായുമുട്ടിനും കരപ്പനും നീരിനും ഇന്ദുപ്പ് ജീരകം കുന്തുരുക്കം വയമ്പ് ഉണർത്തി പീനാറി ഉള്ളി വെളുത്തുള്ളി കുരുവില്ലക്കെടുക്ക മക്കിപ്പൂവ് മായാക്ക് കൊത്തമല്ലി ജാതിക്ക ജാതിപത്രി ഗ്രാമ്പൂ ഇരട്ടിമധുരം മരമഞ്ഞൾ ചെറുചുണ്ടവേര് ഏകനായകം ആവണക്കിൻ വേര് ആടലോടക വേര് വേപ്പിൻതൊലി തൃത്താവിൻ്റെ കതിര് ചെറുകൊട്ടത്തിൻ്റെ വേര് ചെറുകൊട്ടത്തിൻ്റെ കുരുന്ന് ചെറുനാരകക്കുരുന്ന് പുത്തരിച്ചുണ്ടവേര് ഞൊട്ടാഞ്ഞൊടിയൻ മുന്തിരിങ്ങ മാവില ഞെട്ടി പ്ലാവില ഞെട്ടി ഏലത്തരി അഞ്ച് ഗ്രാം വീതം മൂന്നിടങ്ങളി വെള്ളത്തിൽ കഷായം വെച്ച് മൂന്ന് നാഴിയാക്കി അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് അവസ്ഥയ്ക്കനുസരിച്ച് പല പ്രാവശ്യം കൊടുക്കുക എത്ര വിഷമിച്ച ബാലസന്നി രോഗങ്ങളും ശമിക്കും വിചിത്രമായ ഒന്ന് ബാലന്മാരുടെ ഏത് രോഗത്തിനും ഈ ഒരു കഷായം മതി പതിനെട്ട് കരപ്പനും വായുമുട്ടും നീരും എത്രയും വേഗം ശമിക്കും ദേഹബലത്തിന് മുട്ട നാടൻ കോഴിമുട്ട പുഴുങ്ങി അതിൻ്റെ മഞ്ഞക്കരു മുട്ടയുടെ ഉണ്ണി എന്ന് പറയും ഉരുളിയിലിട്ട് വറുത്ത് ഉരുളാൻ തുടങ്ങുമ്പോൾ ചെന്നിനായകം പൊടിച്ചതും വിതറുക ചെന്നിനകം പൊടിച്ച് പുഴുങ്ങിയ മുട്ടയുടെ ഉണ്ണി വെള്ളമാറ്റി ഉരുളിയിലിട്ട് ഇരുമ്പ് ഉരുളിയിലിട്ട് ഇളക്കി അത് ഉരുളാൻ തുടങ്ങുമ്പോൾ ചെന്നിനായകം പൊടിച്ചിട്ട് വറക്കുക അത് കരിഞ്ഞു വരുമ്പോൾ തൈലമുണ്ടാവും ആ തൈലം എടുത്തു വെക്കുക തൈലം നല്ലപോലെ നോക്കിയിരുന്നില്ലെങ്കിൽ ഉള്ളിലേക്ക് വലിയും അങ്ങനെ വന്നാൽ തൈലം കണ്ടില്ലെങ്കിൽ ഉറപ്പുള്ള തുണിയിലിട്ട് തൈലം ഞെക്കിയെടുക്കുക അതുകൊണ്ടും കിട്ടിയില്ലെങ്കിൽ ആ സമയത്ത് കുറച്ച് വേപ്പെണ്ണ ചേർത്ത് കാച്ചിയെടുക്കുക പെതിച്ച് അമർത്തിയെടുക്കുക അങ്ങനെ എടുത്ത തൈലം തേച്ച് നല്ല പോലെ ദേഹം തടവുക ൂനാഗം കുഴിയാന മണ്ണിര ഭൂനാഗം ഭൂനാഗം ചേർത്ത് തൈലം വാറ്റിയെടുത്താൽ ഉത്തമമാണ് തൈലം കിട്ടിയില്ലെങ്കിലാണ് വേപ്പണ്ണ ചേർക്കേണ്ടത് അത് പ്രത്യേകം ഓർക്കണം അത് വേപ്പെണ്ണ മാത്രമേ മാത്രയാകാവുള്ളതെന്നല്ല മറ്റേ എണ്ണകളും ചേർത്ത് കാച്ച അത് സന്ധിതോറും പുരട്ടുമ്പോൾ സന്നിപാദം മാറും ബാലർക്കുള്ള സന്നിക്ക് ഇത് അത്യുത്തമമാണ് ശ്രദ്ധേയങ്ങളായ അനേകമനേകം യോഗങ്ങൾ നമ്മുടെ അമ്മമാർ നമുക്കായി കുറിച്ചു വയ്ക്കുകയും പ്രയോഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ പൂർവ്വസൂരികളായ അമ്മമാരെയാകെ も,くもつけに行きゃ